അരിക്കൊമ്പന് വേണ്ടി അരിയും മറ്റ് ആഹാര സാധനങ്ങളും എത്തിച്ചതായി തമിഴ്നാട് സർക്കാർ. അരി, ശർക്കര, ചക്ക തുടങ്ങിയവയാണ് അരിക്കൊമ്പനെ കാട്ടിലെത്തിച്ച് നൽകിയത്. ഷൺമുഖനദി ഡാമിനോട് ചേർന്നുള്ള റിസർവ് വനത്തിലാണ് ആഹാര സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. രാത്രിയിൽ കൃഷിത്തോട്ടത്തിലെത്തിയാണ് അരിക്കൊമ്പൻ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. തുടർച്ചയായി കമ്പത്തെ ജനവാസ മേഖല ഇറങ്ങിയതിനെ തുടർന്ന് ആന അതീവ ക്ഷണിതനായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. ആനയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായാണ് വനംവകുപ്പ് അരി എത്തിച്ചതെന്നാണ് കമ്പം MLA എൻ രാമകൃഷ്ണൻ പറയുന്നത്. വനത്തിൽ വിവിധ ഭാഗങ്ങളിലായാണ് ഈ ആഹാര സാധനങ്ങൾ വിതരുന്നത്. 2 ഷിഫ്റ്റുകളിലായി 300 പേരടങ്ങുന്ന സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ മാത്രമേ മയക്കുവെടി വയ്ക്കാൻ തമിഴ്നാട് സർക്കാർ ശ്രമിക്കുകയുള്ളൂ എന്നാണ് വിവരം. ആന മേഘമല വനപ്രദേശത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മറ്റിടപെടലുകൾ വേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അരിക്കൊമ്പൻ മേഘമല മലനിരകളിലേക്കാണ് നീങ്ങുന്നത്. ചിന്നക്കനാൽ ലക്ഷ്യമാക്കി തന്നെയാണ് ആനയുടെ സഞ്ചാരമെന്നാണ് നിരീക്ഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ ജനവാസ മേഖല കടക്കാതെ ചിന്നക്കനാലിലേക്ക് എത്താൻ ആനയ്ക്ക് സാധിക്കില്ല. ഇതിനുവേണ്ടിയാണ് ആന കാടിറങ്ങുന്നതെന്നാണ് സൂചന. ആന നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ശ്രമമാണ് അരിയും ആഹാര സാധനങ്ങളും കാട്ടിലേക്ക് എത്തിച്ച് നൽകുന്നതിലൂടെ തമിഴ്നാട് വനംവകുപ്പ് ചെയ്യുന്നത്.